എല്ലാ പ്രേക്ഷകർക്കും ശ്രീകൃഷ്ണ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മളിന്ന് കേൾക്കുവാൻ പോകുന്ന കഥ നൈമിഷാരിണി എന്ന് പറയുന്ന അതിഭാവനമായ പുണ്യഭൂമിയുടെ ചരിതമാണ് കേൾക്കുമ്പോൾ അത്യധികം ആനന്ദം കൊള്ളും കാരണം ഈ പുണ്യഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനേകം ഋഷിമാർ തപസ്സിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ഇരുന്ന സ്ഥലമാണ് അനേകം യാഗങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ പാപമില്ല പുണ്യം മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസവും നിലനിൽക്കുന്നു അതിപാവനമായ പുണ്യമായ ഈ ഭൂമിയിൽ നമ്മൾ വിചാരിക്കാൻ പോകുന്ന കഥ ഭാഗവത കഥയാണ് ആരാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരും ശൗനകൻ എന്ന് പറയുന്ന മഹാ ഋഷിയാണ് പ്രായം കൊണ്ടും തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും ശ്രേഷ്ഠനാണ് ശൗനക ഋഷി അദ്ദേഹത്തെ പോലെ അനേകം ഋഷിമാർ അവിടെ ഇരിപ്പുണ്ട് അവരെല്ലാം ചേർന്ന് സത്രു എന്ന് പറയുന്ന ഒരു മഹായാഗം ആരംഭിച്ചു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പാവമില്ലാത്ത പുണ്യഭൂമിയായ നൈമിഷാരണ്യത്തിൽ ശൗനകാദിമോനികൾ ശത്രു എന്ന് പറയുന്ന ഒരു മഹായാഗത്തിന് തുടക്കം കുറിച്ചു യാഗസ്ഥലത്തേക്ക് അനേകം ഋഷിമാർ വന്നു ചേർന്നു എല്ലാവരും പരസ്പരം ചർച്ചകൾ ആരംഭിച്ചു ഭഗവത് ലീലകളെക്കുറിച്ച് കലിയുഗമാണ് കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ് മാനവലോകത്തിൽ മനുഷ്യനുഷ്ഠിക്കേണ്ട കർമ്മം എന്താണ് ജീവിതത്തിൽ ദുഃഖത്തിൽ നിന്ന് കരകയറ്റുന്ന കർമ്മം ഏതാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ചിന്തകളും ചർച്ചകളും ആരംഭിച്ചു നൈമശാരണ്യത്തിൽ എല്ലാം തപസികളായ സന്യ മുനിമാരാണ് അതിൽ ശൗനകമുനി ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചു ഈ സമയത്താണ് ആ പുണ്യഭൂമിയിലേക്ക് സൂതൻ എന്ന് പറയുന്ന ഋഷി വരുന്നത് സൂതനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകമായ അനുഭൂതിയാണ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ഋഷി പരമ്പരയിലെ ഒരു കണ്ണിയാണ് ശുഗബ്രഹ്മർഷിയുടെ ശിഷ്യനാണ് ശുഗബ്രഹ്മർഷി പരിഷിത് മഹാരാജാവിന് ഭാഗവത ഉപദേശിച്ചപ്പോൾ ആ ഭാഗവതം ഉപദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് ശുഗനിൽ നിന്ന് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു പുണ്യചരിതനാണ് സൂതൻ രോമഹർഷണൻ്റെ പുത്രനാണ് സൂതൻ എന്ന് പറയുന്നത് സൂതൻ അവിടേക്ക് വന്നപ്പം അവിടെ കൂടിയിരുന്ന എല്ലാ ഋഷിമാരും കൂടെ ചേർന്ന് സൂതനെ ആദരവോടുകൂടി സ്വീകരിച്ചു ആസനസ്ഥനാക്കി സൂതൻ ഇരുന്നു എല്ലാവരുടെയും മുഖം ഇപ്പം സൂത ഋഷിയിലേക്കായി മഹാതപസിയും ജ്ഞാനിയുമായ സൂതൽ നിന്ന് നിർഗളിക്കുന്ന മധുരോധാരമായിരിക്കുന്ന വാക്കുകൾ ശ്രവിക്കുവാൻ ആ ഋഷിമാരെല്ലാം കാതോർത്തിരുന്നു കാര്യം അനുഭവം പാരമ്പര്യം സംസ്കാരം ഇതെല്ലാം കൊണ്ട് ഒത്തുചേർന്ന അറിവിൻ്റെ നിറകുടമായിരുന്നു സൂദർഷി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാനുമായി എല്ലാവരും ശ്രദ്ധ ജാഗരൂകരായിരുന്നു ഈ സമയത്ത് ശൗനകനെന്ന് പറയുന്ന വൃദ്ധനായ ഋഷി സൂത മഹർഷിയോട് ചോദിച്ചു അല്ലയോ മഹർഷേ അവിടുന്ന് പുണ്യശാലിയാണ് കാര്യം വേദവ്യാസൻ്റെ പുത്രനായ ശുഗനിൽ നിന്ന് നേരിട്ട് ഭാഗവതം ഗ്രഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച പുണ്യശാലിയാണ് സൂതൻ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ ആദരവിനും അതുപോലെ തന്നെ ആരാധനയ്ക്കും പാത്രിഭൂതനാണ് അങ്ങ് അതുകൊണ്ട് അല്ലയോ സൂത മഹർഷേ അങ്ങ് ഞങ്ങൾക്ക് ഭഗവാന്റെ അവതാരം എന്താണെന്നും ആ അവതാര ലീലകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ കൈക്കൊണ്ടതെന്നും അതിൻ്റെ ഗുണദോഷങ്ങളും മറ്റുമെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരണമെന്ന് ശൗനക മഹർഷി സൂതനോട് ആവശ്യപ്പെട്ടു ജിജ്ഞാസുക്കളായിരിക്കുന്ന ശൗനകാദി മഹർഷിയുടെ ചോദ്യം കേട്ടപ്പോൾ അത്യന്ത ഉത്സാഹത്തോടുകൂടി ആനന്ദത്തോടുകൂടി സൂതമഹർഷി അവരോടായി ഉത്തരം നൽകി മറ്റൊന്നുമല്ല ഉത്തരം നൽകിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത് ലീലാമൃതമാണ് കേൾക്കും തോറും കേൾക്കും തോറും ഭക്തനിൽ ആനന്ദം ചൊരിയുന്ന ആനന്ദം കൈവരിക്കാനാവുന്ന ഭഗവാൻ്റെ ലീലാമൃതം എത്ര പറഞ്ഞാലും മതിവരാത്ത ലീലാമൃതത്തെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് അനുഭവിക്കുന്നതോറും അനുഭവിക്കുന്നതോറും ആനന്ദം ലഭിക്കുന്നതായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ലീലാമൃതം കേൾക്കുവാൻ നിങ്ങൾക്ക് ഈ പുണ്യഭൂമിയിൽ വെച്ച് ഭാഗ്യം ലഭിക്കുകയാണ് ആദ്യമേ തന്നെ പറഞ്ഞു സൂതൻ തൻ്റെ മനസ്സ് തൻ്റെ ഗുരുവായിരിക്കുന്ന ശുഖബ്രഹ്മർഷിയിൽ ധ്യാനമഗ്നാക്കി എല്ലാ അജ്ഞാനങ്ങളെയും ജനിച്ചപ്പോൾ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കമണ്ടലും എടുത്തുകൊണ്ട് നടന്നു നീങ്ങിയ അല്ലയോ ശുഗബ്രഹ്മർഷി സർവശാസ്ത്രങ്ങളിലും അങ്ങ് വിശാരദനാണ് അങ്ങയുടെ തപസ്സും ജ്ഞാനവുമെല്ലാം ഒരുമിച്ച് അനുഭവിക്കാനും അത് അതിൽ നിന്ന് വന്നിരിക്കുന്ന വാക്കുകൾ ശ്രവിച്ച് ജീവിതത്തിൽ പരിവർത്തനപ്പെടുത്താനും എനിക്ക് സാധിച്ചതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് അല്ലയോ മഹർഷെ അങ്ങ് പറഞ്ഞു നിന്നിരിക്കുന്നതെല്ലാം ഭഗവാന്റെ ലീലാമൃതങ്ങളെല്ലാം ഇവരെ പറഞ്ഞു കേൾപ്പിക്കാൻ ഈ നൈമിഷാരണ്യം എന്ന് പറയുന്ന പാപ ഒട്ടും കിടക്കാത്ത ഈ പുണ്യഭൂമിയിലേക്ക് വന്നിരുന്നു കൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിന് ഞാൻ അത്യധികം സന്തുഷ്ടനാണ് അതുകൊണ്ട് തന്നെ അല്ലയോ മഹാഗുരു അവിടുത്തെ കൃപാകടാക്ഷം എന്നിലുണ്ടാകേണമേ എന്ന് പ്രാർത്ഥിച്ചു ആരാണ് സൂതൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം ഭാഗവതം ചിലർ പറയുന്ന കഴിഞ്ഞാൽ അതൊരു കഥയാണെന്നും അത് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട കഥകൾ ഇങ്ങനെ നടന്നു പോവും കേട്ടുകൊണ്ടിരിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ എത്രയും ശ്രദ്ധിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവത കഥകൾ പറയുന്നവരും കേൾക്കുന്നവരും അന്നത്തെ കാലത്ത് എത്രയോ യോഗ്യവാന്മാരായിരുന്നു തപസികളായിരുന്നു ഭഗവാനിൽ മാത്രം മനസ്സ് രമിപ്പിച്ചിരുന്ന രമിപ്പിച്ചിരുന്നവരായിരുന്നു അങ്ങനെയുള്ള ആളുകൾ പറയുന്ന കഥകൾ കേൾക്കാൻ നമ്മൾ എത്രയോ യോഗ്യവാന്മാരാകണം എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ മനസ്സിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന എല്ലാ ചിന്താധാരകളെയും മാറ്റിമറിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഔഷധിയാണ് ഭാഗവത കഥാമൃതം അത് വ്രതശുദ്ധിയോടും മനഃശുദ്ധിയോടും കർമ്മശുദ്ധിയോടും കൂടി കേൾക്കേണ്ടത് ആവശ്യമാണെന്ന് ഋഷിമാർ പരസ്പരം സംവദിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രയോ ശ്രദ്ധേയമാണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുകയാണ്